ഓസ്കാറിന്റെ സുമേഷ് പണിഞ്ഞിക്കാരനാണ്. ഗജ വീരന്മാരുടെ ഒരു വലിയൊരു കൂട്ടം തന്നെ ഉണ്ട് കേട്ടത്. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒന്നും കനം കുറവുള്ള ആനകളില്ല, എല്ലാം കൊമ്പന്മാർ തന്നെ, ഒന്നിനൊന്ന് മെച്ചുള്ള കൊമ്പന്മാർ. സ്ഥലം വേറെ എവിടെയല്ല, തൃശ്ശൂർ ജില്ലയിൽ. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരികയാണെങ്കിൽ 10-24 കിലോമീറ്റർ ഉണ്ട് കുന്നംകുളത്തേക്ക് തൃശ്ശൂരിൽ നിന്ന്. അവിടെ നിന്ന് നേരെ വച്ച് പിടിച്ച കുന്നംകുളത്തി തൃശ്ശൂരിൽ നിന്ന്. അവിടുന്ന് പഞ്ഞാമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. പഞ്ഞാമുക്കിന് വേറെ പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? തിരുവനന്തപുരത്ത് നിന്ന് തലസ്ഥാന നഗരിയിൽ നിന്ന് വരെ പഞ്ഞാമുക്കിലേക്ക് ഒരു ആനവണ്ടിയുണ്ട്. അതിനെ പാതിരാകുറുക്കെന്നോ പറയാം. അത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. എന്ത് തന്നെ ആയാലും, അപ്പോൾ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ പഞ്ഞാമുക്ക് പള്ളിപ്പെരുന്നാളാണ്. അപ്പോൾ ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ ഇപ്പോൾ ഈ ഇടയായിട്ട്, പണ്ട് കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഗജസംഗമം എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ ഉണ്ട്. ഓരോ ടീമിൻ്റെ അതിൻ്റേതായിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള വരവ്, അതായത് ഒരു പക്ഷേ പെരുന്നാളിനേക്കാൾ വലിയ ഒരു സംഭവമാണ് ഈ സംഭവം. ആനകൾ കോലങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നിലവ് കാണിക്കാൻ പാപ്പാമാരും തൻ്റെതായ ആ ഒരു പിടുത്തം പിടിക്കുക ആനകളും നിൽക്കണ ആ നിപ്പ്. അത് മാത്രമല്ല, ആ വരുന്ന പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഒരു ഏകദേശം ഒരു മാറ്റി തന്നെ അറിയാൻ പറ്റും ഏത് ടീം പവർഫുൾ ടീം എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും, അതായത് ഈ ഈ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും അറിയാം, അവിടുത്തെ ആൾക്കാരാണ് ഇവിടുത്തെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി വളരെ വളരെ സഹകരണത്തോടെ, അത്രമേൽ സ്നേഹത്തോടും സൗന്ദര്യത്തോടെയും, എന്താ പറയുക, ആനകളെ ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ഇവരനൊക്കെ ഇങ്ങനെ കൂട്ടായിട്ട് കൊണ്ടുപോയിട്ട് ഒരു ഏരിയയിലിട്ടിങ്ങനെ ഒരു പൊക്കണ ഭാഗം ഉണ്ടല്ലോ, അത് ഞങ്ങൾ തൃശ്ശൂരുകാരന് കൂടുതൽ. പക്ഷെ വേറെ കൊല്ലം, തിരുവനന്തപുരം അതുപോലത്തെ ഓരോരോ സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ ഞാൻ തൃശ്ശൂരുകാരനായി എൻ്റെ നാട്ടിലെ ആനകൾ വരുമ്പോൾ, ഇപ്പോൾ ഏതൊരു ആനക്കാരനോട്, ഞാൻ ഇപ്പോൾ ഇതിൽ ഈ ആനകളെ പറ്റിയിട്ട് ഈ പേരും നാളൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് കേറാം. നിങ്ങൾ ഏതൊരു ആനക്കാരനോടും ചോദിച്ചു നോക്കുക, ആനയ്ക്ക് പേരും അതുപോലെ തന്നെ ആനക്കാരനെ അത്രമേൽ നോക്കണ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് കുന്നുകുളമാണ്. ഏതൊരു ആനക്കാരൻ്റെ ഇൻ്റർവ്യൂലും കൃത്യമായിട്ട് പറയും. അപ്പം ഈ ആ നിൽക്കണമ്പോൾ രാജേട്ടൻ, കാരണം ഈ വീഡിയോക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ രാജേട്ടൻ ഉള്ള വീഡിയോ ഏത് രാജേട്ടൻ, ഏത് രാജേട്ടൻ, മണ്ണാർക്കാട് രാജേട്ടൻ ആ നിൽക്കണ ആനന്ദൻ്റെ ഒപ്പം. ഇതിന് ശേഷം 2-3 പെരുന്നാളിന് ശേഷം, ഒരു 2 മാസത്തിന് ശേഷമാണ് പിരിഞ്ഞത്. ഇതാ പോണു ഇവിടെ പാമ്പാട് രാജൻ. എല്ലാവരും സഹകരണത്തോടെ എത്ര കൂട്ടം ആൾക്കാരാണ് നോക്കുന്നത്. അതായത് ഇത് പെരുന്നാളല്ല, പ്രത്യേകം ഓർക്കണം, പെരുന്നാളല്ല. നിങ്ങൾ ഓരോ കുട്ടികളുടെയും ഓരോ കൊട്ടുകാരുടെയും എൻ്റെ പോലുള്ള ഓരോ യൂട്യൂബേഴ്സും ഇപ്പോൾ ഈ സമയങ്ങളിൽ കണ്ണു വയ്ക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഗജസംഗമാണ്. കാരണം ഒരുപാട് വ്യൂസും കാര്യങ്ങളും കിട്ടും ആനകളുടെ. അതായത് നമ്മളിപ്പോൾ ഒരു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏത് രീതിയിൽ വിലയിരുത്തണമെന്ന് എനിക്കറിയില്ല. ഒരു പെൺകുട്ടി ശരിക്കും അതിൻ്റെ സൗന്ദര്യം അറിയണമെങ്കിൽ നമുക്ക് വസ്ത്രം, മറ്റേ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇടാണ്ട് ഒരു സാധാരണ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ആണ് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ കറക്റ്റ് അറിയാം. നേരെ മറിച്ച് വേഷലും കാര്യങ്ങളൊക്കെ ഇട്ട് എന്തെങ്കിലും ചെയ്യലും കാര്യങ്ങളൊക്കെ ഇട്ട് ഡയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ഞാൻ പറഞ്ഞു വന്ന കാര്യം ആനയ്ക്ക് കോലട്ട സംഗതി വകുപ്പ് മാറി. അപ്പം ഈ കോലൊന്നും ഇല്ലാണ്ട് ഇരിക്കണ ആ ഒരു സെറ്റപ്പ് കാണണമെങ്കിൽ അതും വല്ലാത്തൊരു സെറ്റപ്പാണ്. പിന്നെ വേറെ കാര്യം കേട്ടോ, ഇവിടെ നിന്ന് വീഡിയോ എടുത്ത് എന്നെ വേണം സംഭവിക്കണം, ചെവിട്ട് മൂളിയിട്ട് പിറ്റേ ദിവസം പണ്ടാറടങ്ങിപ്പോയി, ടും 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 എന്നുള്ള സൗണ്ടാണ് ചെവിട്ടിലേക്ക് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുക. അത്രയും റിസ്കിൽ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രേക്ഷകരെ കൃത്യമായിട്ട് കാണണം. ഇതൊക്കെ ഓരോ കുട്ടികളെ, ഞാൻ പലപ്പോഴും എൻ്റെ ഓരോ യൂട്യൂബേഴ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, അതെ പഴഞ്ഞുകാരോ എൻ്റെ വീഡിയോ ഞാൻ കുട്ടിയോട് ചോറുണ്ടാകും. ഇപ്പം വൈഫൈ സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ, എൻ്റെ വീട്ടിലൊന്നും ഇല്ല, ടി വിയിലൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ആനകളിലൊക്കെ കാണിക്കണ. അപ്പം ഈ സാധനമൊക്കെ കാണിക്കുമ്പോൾ കുട്ടികൾ ചോറുന്നു. അപ്പോൾ തിരുവനന്തപുരത്തുള്ള അവൻ്റെ പേര് മറന്നു, ഹരി എന്ന് പറയും. അവൻ കൂടെ കൂടെ തന്നെ വിളിച്ച് പറയും, ആ വഴിഞ്ഞക്കാരൻ്റെ വീഡിയോ ഇട്ടെടുത്തോ, അപ്പോൾ കുട്ടി ചോറുന്നുണെന്ന്. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ, അവൻ എന്നോട് സ്നേഹത്തിൻ്റെ പേരിൽ സബ്സ്ക്രൈബർ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ ആ ആശയം നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ആനകൾക്ക് പേരും പ്രശസ്തിയും പറഞ്ഞതുപോലത്തെ, പിന്നെ വീണ്ടും ഒരു കാര്യം പറയാൻ വന്നു, ഒരുപാട് എൻ്റെ വീഡിയോ തന്നെ എടുത്തിട്ട് ഒരുപാട് നായ്ക്കൾ
ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്. ആനയുടെ കുണ്ടി കണ്ട ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോർട്സ് ഇടും, ഞാനുള്ള കാര്യത്തിൽ പറഞ്ഞാൽ കൃത്യമായിട്ട് പറയാം, ഷോർട്സ് ഇടും ആന ചെയ്തത് കണ്ടു. ആനയോ ആനപ്പാപ്പാമാരെയോ അതായത് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഞാൻ ഒരാളുടെ വയറ്റത്തടിക്കുന്ന പരിപാടി ഞാൻ ചെയ്യില്ല. എന്തെങ്കിലും ആൾക്കാർ എന്നെ തെറി വിളിക്കുക പേഴ്സണലായിട്ട് എന്നല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് ചെയ്യില്ല, ഒരിക്കലും ചെയ്യരുത്. കാരണം ഞാൻ അങ്ങനത്തെ ഒരുപാട് യൂട്യൂബേഴ്സും ഈ ഷോർട്സിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്, തനിത്തീട്ടങ്ങൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇത്രയും പേര് ആനേനെ സ്നേഹിച്ച് കിടക്കേണ്ടതല്ല. ഇത് കാരണം ഒരുപാട് ആനപ്പാപ്പന്മാരുടെ പടി പോവും. ആനേനെ ഒരിക്കലും ഉമ്മ വെച്ചിട്ട് വായോ ആന ആയോ ആന എന്ന് പറഞ്ഞാൽ ആന വരില്ല. അത് കാട്ടാനയാണ്, കാട്ടെന്ന് കൊടുന്ന് മെരുക്കിയിട്ടുള്ള സാധനമാണ്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പരിമിതികളുണ്ട്. ചിലപ്പോൾ രണ്ടെണ്ണം പൊട്ടിക്കേണ്ടി വരും, ആ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാളെ കൊല്ലാനെ പോകണ്ടാവുക. ഈ കാര്യങ്ങളൊക്കെ കാലങ്ങളായിട്ട് നടന്നു വരുന്നതാണ്, ഈ ആന കൊട്ട് ചമയം. അപ്പൊ അതിന് കുറെ വേട്ടാവളിയന്മാര് വന്നിട്ട് കുണ്ടി കണ്ട, കുരു കണ്ട, ചൊറി കണ്ട, പാപ്പ അടിച്ചത് കണ്ട, പാപ്പ കണ്ണു പൊട്ടിച്ചു, വേട്ടാവളിയന്മാരൊക്കെ തല്ലിക്കൊല്ലണം. പറഞ്ഞിട്ട് കേറില്ല. ഞാൻ ആ ഒരു കൂട്ടം ആന പ്രേമികളോടും അത്രമേൽ സ്നേഹിക്കുന്ന, എൻ്റെ വീഡിയോനെ സ്നേഹിക്കുന്ന അത്രമേലുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഒരു ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഡെക്കറേഷനൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ക്ലാരിറ്റിയിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാരും കണ്ടില്ലൊക്കെ തന്നെ ഞാൻ വെറുതെ ഇരുന്ന് കാണും, ഇപ്പൊ സമയം കിട്ടാറില്ല. പിന്നെ ഇതിൽ കുറെ കാര്യം എന്ന് വെച്ചിട്ടാ, ഇതൊക്കെ ഇപ്പൊ ഈ ഞാനിടക്ക് ഞാൻ ഈ പറഞ്ഞ വോയിസ് ഇറക്കും ചിലപ്പോ പിന്നീട് ഒരു ഉപകാരത്തിൽ പെടും. എത്ര ആൾക്കാർ വിക്കറ്റ് മരിച്ചു പോയിട്ടുണ്ടാവും എന്ന് പറയും ചിലവർക്ക് ഇതിലൊക്കെ. ചിലവർക്ക് ആ കൂട്ടത്തിലെ അവൻ അതും ഇവിടെ ആളാട്ടോ, അവൻ ഈ പെരുന്നാളിലുണ്ടായിരുന്നു, അതും മധുരം, അതൊക്കെ ഒരു വലിയൊരു സന്തോഷം. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ സാധനങ്ങളും നമ്മൾ എടുത്തിട്ട് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യണത്. സംഗതി പറഞ്ഞ വരുമാനമുണ്ട്, വെറുതെ അല്ല വരുമാനമുണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, നല്ല രീതിക്കുള്ള വരുമാനം കിട്ടും നന്നായി വീഡിയോ ചെയ്യുകയാണ്. പക്ഷെ ഇപ്പം ഇതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ കുടുംബം പട്ടിണിയോ, ആരുമ്പളോ ദുബായിലാണ്. അപ്പം ഞാൻ എവിടെയുള്ളത് എന്താ ഉള്ളതെന്നൊക്കെ കറക്റ്റ് പറഞ്ഞ് ഈ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയാണ്. എപ്പോഴും ഞാൻ എൻ്റേതായിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളും കൃത്യമായിട്ടുള്ള നിലപാടുകളും ഇതിൽ പറയാറുണ്ട്. എൻ്റെ ഭാഗത്ത് വീഴ്ചകൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് ഈ വീഡിയോയിൽ ഫുള്ള് കാണുന്നവർ കമൻറ്റ് ഇട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു സോറി പറയാൻ ഞാൻ തയ്യാറാടോ? ആരവിടെ തെറ്റിയാത്ത മനുഷ്യരുള്ളത്? എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരാളും തെറ്റിയാത്ത മനുഷ്യന്മാരില്ല. പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സോറി പറഞ്ഞ് അത് ക്ലിയർ ചെയ്യാനുള്ള കഴിവുണ്ടാകും മനുഷ്യനാണ്. യാനയുടെ കാര്യമൊക്കെ പറഞ്ഞ് വേറെന്തോ ലോകത്തേക്ക് ഞാൻ പോയി. സംഗതി ഒരുപാട് തള്ളു തള്ളിയെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു തള്ളു നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് ചിറക്കര ശ്രീരാമൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലാട്ടാ. ചിറക്കര ശ്രീരാമോ എന്താ കാണിക്കണം, എന്താ കാണിക്കണം, ആരെന്താ കാണിക്കണം? ഇല്ല ഒന്നും ചെയ്യില്ല. അപ്പം അപ്പം ഒന്ന് വെറുതെ ഒന്ന് ഇതാക്കിയപ്പോൾ ഒന്ന് പേടിച്ചതാ, കുഴപ്പമൊന്നുമില്ല. സംഗതി ഉഷാറാണ്, സെറ്റാണ്, വീഡിയോ അവസാനിക്കാറായി. വോയിസ് ഇങ്ങനെ വീഡിയോ നോക്കിയിട്ടാണ് ഇങ്ങനെ വോയിസ് പറഞ്ഞത്. സംഗതിയൊക്കെ ഇഷ്ടമായി. ചിറക്കരനാണ് സെൻറ്ററിൽ നടുക്കിലെടുത്ത് പാമ്പാട് രാജ്യം സൈഡിൽ അപ്പുറത്തൊരു കുരിശുള്ളവരും നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാവരും അത്യാവശ്യം വീഡിയോ ഒക്കെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ ഡയലോഗൊന്നുമില്ല, ഒരുപാട് കമൻറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുട്ടാ. അത് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം. അപ്പോൾ നമസ്കാരം.